നിന്റെ മുതലാളി മാങ്ങ പറിച്ചപ്പോ ഇപ്പുറത്തെ പറമ്പിൽ നിന്ന് എന്നെ കൂടി എന്തിനാ പറിച്ചിട്ടത്? അപ്പുറത്തെ പറമ്പിൽ നിന്നിട്ട് ഞങ്ങളെ പുറത്തോട്ട് ചാണി നിന്നാൽ ചിലപ്പോ പുളി ഉങ്ങളെ പുറത്ത് നിന്നിരിക്കും. ഓ പിന്നെ പുളി പറിക്കാൻ വരുമ്പോ ഞങ്ങളെ കയ്യും മാങ്ങ പറിക്കാൻ മാങ്ങ പറിക്കുമെന്നോ? അയ്യോ ഞാൻ പഴഞ്ചില് പറഞ്ഞതാണേ. എന്ത് പറഞ്ഞാലും മാങ്ങയെ തൊട്ടാലേ ഇത്തിരി പുളിക്കും. അതിത്തിരിയേ പുളിക്കൂ, പക്ഷെ പുളി തൊട്ടാലേ മൊത്തം പുളിക്കും. ഞങ്ങളുടെ പേര് സ്വന്തമായ സ്ഥലം വരെയുണ്ട്. ഏ അതേതാ പുളിയുടെ പേരിൽ ഒരു സ്ഥലം പുളിയറക്കോണം. അങ്ങനെയാണ് ഞങ്ങളുടെ പേരിൽ ഉണ്ട് ഒരു സ്ഥലം. അതേത് സ്ഥലം? മാങ്കോട്. അതിലെവിടെ മാങ്ങ? പിന്നെ മാങ്കോ എന്ന് പറഞ്ഞാൽ ചക്കയാണോ? ചക്കടക്കാരൻ മിണ്ടരുതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതെ. ഇങ്ങോട്ട് ഒരു പുളി ഒന്ന് വീണതാണല്ലോ നിന്റെ പ്രശ്നം. അവിടെ ഒരു കഴുകതിക്കതേ ഒരു കുഴപ്പമില്ല. ആ കിഴങ്ങ് കാട്ടിയാ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നതാ. കാട്ടിയോ? കാട്ടിലേക്ക് പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന കിഴങ്ങാന്ന്. അതുകൊണ്ട് നീ നിന്ന് പുഴുങ്ങാതെ ഇറങ്ങി പോകാൻ നോക്ക്. അതേ ഏരിക്കു കൂടി അവകാശപ്പെട്ട തറവാടായത് വസ്തുപാക വെച്ചപ്പോ ഞാൻ അപ്പുറത്തായി ഇത് പറഞ്ഞു. പക്ഷെ മുതലാളിക്ക് നിന്ന തീരെ ഇഷ്ടമില്ല. അത് ചുമ്മാ. ഈ വീട്ടിലെ പെങ്കൊച്ചിന്റെ കല്യാണം നടക്കണമെങ്കിൽ വരെ ഞങ്ങളുടെ സഹായം വേണം എന്ന് ആര് പറഞ്ഞു? ഇവിടത്തെ കൊച്ചമ്മ. കൊച്ചമ്മയോ? ആ കൊച്ചമ്മ മുതലാളിനോട് പറയുവാ, കല്യാണാലോചന വന്നിട്ടുണ്ട്, പിടിക്കുമ്പോ പുലികൊമ്പി തന്നെ പിടിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ കല്യാണക്കാരൻ പറഞ്ഞപ്പോ ഞങ്ങളെ കുറിച്ചും പറഞ്ഞു. ആ അത് ഞാനും കേട്ടായിരുന്നു. എന്ത് ചെറുക്കനൊരു മാങ്ങാനും ഓർണാന്ന്. അതല്ല, കല്യാണത്തിന് മാമ്പഴപ്പുളിശ്ശേരി വേണമെന്ന്. കണ്ടോ, അതിൽ പോലെ ഞങ്ങളുടെ പേരുണ്ട്, മാമ്പഴ പുളിശ്ശേരി. പക്ഷെ പേരിലേ ഉള്ളും കറിയില്ല. അതൊക്കെ പൊട്ടി. നമ്മൾ രണ്ടും ഇവിടെ വീണ് കിടക്കുന്നത് കണ്ടിട്ടും മൈൻഡ് ചെയ്യാത്ത ആ മൂന്ന് പേരെയും കണ്ടോ? അതാ മഞ്ജി ചേച്ചി, നസീർ ഖാൻ സാബു ചേട്ടനല്ലേ? അവർക്കെന്താ മാങ്ങയും പുളിയും കണ്ടിട്ട് ഒരു കൊതി എന്താണാത്തത്? അവർക്ക് കൊതി എന്തായിട്ടും കടിച്ചു പിടിച്ചിരിക്കുന്നതാ. ഇപ്പൊ നോക്കിക്കോ, അവരുടെ വായിലുടാൻ കപ്പലോടിച്ച് കാണിച്ചു തരാം. ധൈര്യമുണ്ടെങ്കിൽ കുടിച്ചറക്കാതിരുന്നോണം. ഒരു പച്ചമാങ്ങ എടുത്ത് പൊട്ടിച്ച് അതിനെ ഇങ്ങനെ കുനുക്കുനാ അടിയണം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയോടെ ചേർത്ത് നല്ലോണം കുഴച്ച് കുഴച്ച് കുഴച്ചങ്ങിടിക്കണം. എന്നിട്ട് അതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് വയലോട്ട് വെച്ചു കൊടുക്കണം. സൂപ്പർ, കുടിച്ചിറക്കല്ലേ? ഞാനും കൂടി പറയട്ടെ. നല്ല ഉണങ്ങിയ വാളമ്പുളി എടുത്ത് അതിന്റെ അറ്റം പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതിലും മുളകുപൊടി ഇട്ട് അതിനെ എരുക്കൊണ്ട് കറക്കി എടുത്ത് ഇങ്ങനെ കുടിക്കണം. മൂന്ന് പേരും വായൽ വെള്ളം നിറഞ്ഞ് കാസം മുട്ടി കണ്ണും തള്ളി ഇരിക്കുന്നത് കണ്ടോ? സന്തോഷത്തോടെ അടിച്ചോ. എന്താ ബസറാണോ? ബസറ് മാത്രല്ല, ഉപ്പും മുളകും കൂട്ടി ഞങ്ങളെയും കൂട്ടി അടിച്ചോളൂ.